ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമോസ ഷീറ്റ് കൊണ്ട് സമോസ മാത്രം ഉണ്ടാക്കി മടുത്തോ? എന്നാൽ നമുക്ക് സമോസ ഷീറ്റ് കൊണ്ട് മൂന്ന് തരത്തിൽ സമോസ പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കാണിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ, ഒരു നാല് വലിയ ഉള്ളി ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ, ഒരു പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില, പിന്നെ മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് നന്നായി പുഴുങ്ങിയെടുത്ത് ഉടച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാ കിലോ ബീഫ്, എല്ലാത്തത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇനി നമുക്ക് ഫില്ലിങ്ങിലേക്കുള്ള തയ്യാറെടുപ്പിന് പോയാലോ? ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്കിനി ഉള്ളിയിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചൂടായ എണ്ണയിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കതൊന്ന് മൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വലിയ ഉള്ളി പൊടിയാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായി ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങിലും പിന്നെ നമ്മുടെ ഇറച്ചിയിലൊക്കെ ഉപ്പിട്ട കാരണമാണ് ഉപ്പ് ഇപ്പം തന്നെ ഇടാത്തത്. പിന്നെ ഞാനതിലേക്ക് ചേർത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിനി ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിയിലയും തക്കാളിയും കൂടി ചേർത്ത് തക്കാളി ഉടയുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സമോസ കൊണ്ട് സമോസ മാത്രം നമ്മൾ റോൾ ചെയ്തിട്ട് നമ്മൾ മടുത്തില്ലേ? അപ്പോൾ ഈ പൊട്ടേറ്റോ വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ബീഫ് പൊടിയാക്കി വെച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ സമയം ഇതിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. എൻ്റെ ബീഫ് വേവിച്ചതിലൊക്കെ നല്ല ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചേർക്കാതെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ പൊട്ടേറ്റോ ഇതിൽ കിടന്നിട്ട് നന്നായി മിക്സ് ആവണം കേട്ടോ. നമ്മുടെ മസാലയും ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞതൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് ചേർന്ന് വരുമ്പോൾ നമുക്ക് മസാലയിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ വീണ്ടും നോക്കാം കേട്ടോ. ഇതേ സമയം ബീഫ് നമ്മൾ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഫുള്ള് മിക്സാക്കി കൊണ്ടുവരികയാണ് നമ്മൾ വേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉരുളക്കിഴങ്ങിലും ബീഫിലും ഉപ്പിട്ടത് കൊണ്ടാണ് ഇതുവരെ ഉപ്പ് ചേർക്കാതെ ഇരുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പം ഞാനിതിൽ എല്ലാം നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിടുകയാണ്. ഇനി നന്നായി തീ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടി സെറ്റാവും. ഇപ്പോൾ നമ്മൾ കയ്യിലുകൊണ്ടല്ലേ ഇത് ചെയ്തത്. ഇപ്പോൾ കടലെല്ലാം സെറ്റായി, നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സമോസ ഷീറ്റിൻ്റെ ട്രിക്കുകൾ വരുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഞാനൊരു 10 ഷീറ്റ് ഒരുമിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് ഇതുപോലെ കുനുകുനുകുനാനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ സമോസ മാത്രം റോൾ ചെയ്ത് നമുക്കൊരു വെറൈറ്റി ഇല്ലാതായിട്ടുണ്ട് അല്ലേ. നന്നൊരു വെറൈറ്റി നമുക്കും പരീക്ഷിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ കുനുകുനാന്ന് ഈ 10 ഷീറ്റും കുനുകുനുകുനാനെ അരിഞ്ഞെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇത് കണ്ടാൽ നമുക്ക് വല്ല പൊറോട്ട അരിഞ്ഞതുപോലെയൊക്കെ തോന്നുന്നുണ്ടോ? ക്യാബേജ് അരിഞ്ഞ പോലെ ഇന്നതൊന്നും അല്ല കേട്ടോ. എല്ലാവരും നമുക്കൊന്ന് ഞെട്ടിക്കുക, സമോസ ഷീറ്റ് അരിഞ്ഞതാണ്. ഇനി അടുത്ത ഒരു ട്രിക്കിനുള്ള ഷീറ്റ് എങ്ങനെ അരിയാന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് ഞാനൊരു 6 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നടുക് മുറിച്ച് കൊടുക്കുക ആദ്യം, പിന്നെ വീണ്ടും അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം നീളത്തിൽ നടുകെത്തി മുറിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഒന്നിനുള്ള ട്രിക്ക്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെറൈറ്റിയൊക്കെ ആവണ്ടേ. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് അടിച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ മിക്സ് ചൂടാറിയതിൽ നിന്നെടുത്തിട്ട് ചെറിയ ഓവൽ ഷേപ്പിൽ ഒരു കോഴിമുട്ടയുടെ ഒക്കെ ആകൃതി എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ എടുക്കട്ടോ. കണ്ടല്ലോ, അതുപോലെ ചെയ്തതിന് ശേഷം ഇനി ഞാൻ കുറച്ച് ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2-3 തരത്തിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2-3 തരത്തിലെ ഐറ്റംസ് ചെയ്യുന്നത് കേട്ടോ.
ആദ്യം ഒരു 10-15 ബോള് ഞാൻ ഓവൽ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ഞാൻ ബോളാക്കി വെക്കുന്നുണ്ട്. ബാക്കി ഞാനൊന്നും ചെയ്യാതെ മാറ്റി വെക്കുന്നുണ്ട് മിക്സ്. ഇനിയാണ് നമ്മുടെ കോഴിമുട്ടയിൽ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് പൊട്ടിത്തെറിച്ചത് എന്ന് പറയാം. സമോസ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ കഴിവ് പുറത്തൊക്കെ ഒന്ന് അറിയട്ടേന്നേ. അപ്പോൾ നമ്മൾ ഓവൽ ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് എടുത്തിട്ട് കോഴിമുട്ടയിലൊന്ന് നന്നായി റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെറു ചെറിയ മുറിച്ച് വെച്ചിട്ടുള്ള സമോസ ഷീറ്റിൻ്റെ ആ കട്ടിങ്സിൽ വെച്ച് കണ്ടോ ഞാൻ ഈ റോൾ ചെയ്തെന്ന പോലെ ഒന്ന് റോൾ ചെയ്യാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സമോസ കിളിക്കൂട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സമോസ പൊട്ടിത്തെറിച്ചത്, ബീഫ് സമോസ പൊട്ടിത്തെറിച്ചത് എന്ന് പറയാം. ആ കനത് എണ്ണയിലൊക്കെ ഇടുമ്പോൾ നല്ല വിരിഞ്ഞിങ്ങനെ വരും. അപ്പോൾ ഈ 15 ബോൾസ് നമുക്കിതുപോലെ ഞാൻ കോഴിമുട്ടയിലൊന്ന് മുക്കി. ഇനി കോഴിമുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചെറിയ തോതിൽ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇനി വെജിറ്റേറിയൻസൊക്കെ കോഴിമുട്ട കഴിക്കാത്തവരാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ബോൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, വലിയ പണിയൊന്നുമില്ല. എന്നാലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അടുത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, പെട്ടെന്ന് ആർക്കും ഇത് സമോസ ഷീറ്റാണെന്ന് മനസ്സിലാവുമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു ട്രിക്ക്, നമുക്കിത് ഇറച്ചിയിലും ബീഫിലും ഒക്കെ ട്രൈ ചെയ്യാം. കോഴി നമുക്ക് വേണമെങ്കിൽ ഒന്ന് മസാല തേച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടൊക്കെ ചെയ്തോക്കട്ടോ. ഇനിയാണ് നമ്മൾ അടുത്ത ട്രിപ്പ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നീളത്തിലുള്ള സ്ട്രിപ്പിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുക്കുക. ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ വെക്കുക, എന്നിട്ട് അതിനെ റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്നതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ടൂത്ത് പിക്ക്, ചെറുകണ്ടോ, ടൂത്ത് പിക്ക് എടുത്ത് അതിൻ്റെ നടുവിലൂടെ ഒന്ന് കുത്തി കൊടുക്കുക. അത് വിരിഞ്ഞ് എണ്ണയിൽ വിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മുടെ ബീഫ് ലോലിപോപ്പ് എന്ന് പറയാം, അടിപൊളിയല്ലേ. ഇനിയാണ് അടുത്ത ട്രിക്ക്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് സ്ട്രിപ്പ് എടുത്ത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടും ഒന്ന് അതിന് കുറുകെ ആയിട്ടും വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ സൈഡിൽ നിന്നും പിന്നെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിൽ നിന്നും കൂടി മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കൂട്ടി വെച്ച കോഴിമുട്ടയുടെ മിക്സ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് തേച്ച് കൊടുത്തിട്ട് അതൊന്ന് മടക്കി കൊടുത്ത് ടിഫിൻ ബോക്സ് പോലെ കണ്ടോ, ഇതാണ് നമ്മുടെ സമോസ ടിഫിൻ ബോക്സ്. അപ്പോൾ നമ്മൾ 3 വെറൈറ്റി ഉണ്ടാക്കിയിട്ടോ സമോസ ഷീറ്റുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാനത് എങ്ങനെ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. എൻ്റെ നടുവിൽ മിക്സ് വെച്ച് കൊടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ആദ്യം എടുക്കുക, പിന്നെ രണ്ട് സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം മുട്ട നമ്മൾ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു, അത് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ. ഇനി മൈദ വെച്ച് സ്റ്റിക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടല്ലോ, നമ്മുടെ സമോസ ടിഫിൻ ബോക്സ്, സമോസ ലോലിപോപ്പ്, ബീഫ് പൊട്ടിത്തെറിച്ചത്. നമ്മളിനി ഇതൊക്കെ ഒന്ന് വറുത്ത് പോരാ. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നമ്മൾ തീ വെച്ച് എണ്ണ ഒക്കെ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളിത് വറുത്ത് കോരാൻ. സമോസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇട്ട് ഉടനെ തന്നെ വേഗം കളർ മാറും, അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കോരണമെന്ന് പറയുന്നത്. പിന്നെ ഫില്ലിംഗ് ഒക്കെ വെന്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും കഴിയട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടുള്ള ആട്ടിപ്പൊളി 3 ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളെ വരുന്ന ഗസ്റ്റിനെ ഒന്ന് സർപ്രൈസ് ചെയ്യുക, വീട്ടിലുള്ള ഹസ്ബൻഡും കുട്ടികളെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യുക. നമുക്ക് സമോസ ഷീറ്റുണ്ട്, സമോസ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഇപ്പോൾ മനസ്സിലായില്ലേ. ഫില്ലിങ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ ഇതുപോലൊക്കെയുള്ള ട്രിക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ സെയിം ഫില്ലിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഐഡിയാസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് സെയിം ഫില്ലിങ്ങിൽ 3 ടൈപ്പായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ക്രിസ്പി ആട്ടോ, നമ്മൾ കഴിക്കുമ്പോൾ നല്ല കറുമുറും നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് ഞാൻ കട്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാത്തത്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണം കേട്ടോ. ഇനി നമുക്ക് ഓണം സീരീസാണ് വരുന്നത്. ഓണത്തിനുണ്ടാക്കുന്ന വിഭവങ്ങൾ കുറേശ്ശേ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും അടുത്തൊരു പുതിയ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.